നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല നിർമ്മാണ മേഖല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിൽ സർക്കാരിന്റെ ഇടപെടലുകൾ കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെ. കാരണം ലോക്ക്ഡൌൺ സമയത്ത് ഈ കൊറോണയുടെ ആനുകൂല്യങ്ങൾ എല്ലാ മേഖലകൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വേണ്ട വിധത്തിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പല ആളുകളും വളരെ ബുദ്ധിമുട്ടിലാണ്, പണികൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയ പണികൾ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ ഇഷ്ടംപോലെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് സാധാരണക്കാരായ ആളുകൾ ഈ 4 ലക്ഷം രൂപ കിട്ടിയിട്ട് എങ്ങനെ ആ പണി പൂർത്തീകരിക്കും എന്നുകൂടി ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ്. നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ പൊതുമേഖലയിലൂടെ വില നിയന്ത്രിച്ച് വിതരണം ചെയ്യണമെന്നും CWSA ആവശ്യപ്പെട്ടു. യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെയാണ് നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സിമന്റ്, കമ്പി, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവയ്ക്കെല്ലാം 25% മുതൽ 50% വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഗുണനിലവാരം കുറഞ്ഞ കോറി ഉൽപ്പന്നങ്ങൾക്കും വലിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയെയും സ്തംഭനാവസ്ഥയിലാക്കി. ആയിരക്കണക്കിന് കരാറുകാരെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും CWSA ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ബിജു ചാർലി, സംസ്ഥാന ട്രഷറർ രാജേഷ് കുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി തരിയക്കുട്ടി, കാജ മൊയ്തീൻ ആറുചാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.